ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന്നത് ഫാഷൻ ഡേക്ക് എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെയർ ബോ കളക്ഷൻസുമായിട്ടാണ് നമ്മുടെ കുഞ്ഞുവാക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ ആയിട്ടുള്ള കുറച്ച് ഹെയർ ബോളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അഞ്ച് കളറാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് വെറൈറ്റി കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തത് അതുപോലെ അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് കളറിലേക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതുപോലെ ആക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് വളരെ കുറച്ച് എന്താ പറയുക ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണേ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീനിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം ഇത് നമ്മുടെ നോർമൽ സാറ്റൺ റിബൺ ആണ് ഇത് നമുക്ക് കടയിൽ നിന്ന് എടുക്കാൻgetItem ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ളതാണ് ട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അന്നേ ദയ ഇതുപോലെ അരിക് ഉരിക്കയതിന് ശേഷം ഇങ്ങനെ ഒരു കോൺ ആക്കിയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു കോൺ മടക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കുക അതായത് നമ്മളൊരു ത്രികോണം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ വീടിൻ്റെയൊക്കെ മേൽക്കൂര ചെയ്യില്ലേ അതുപോലെ തന്നെ പടം വരയ്ക്കുമ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക കണ്ടോ ഫസ്റ്റ് പെറ്റൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫസ്റ്റ് പെറ്റൽ അതിന് ശേഷം സെയിം റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത് നേരത്തെ ചെയ്ത പോലെ ഇത് കണക്ക് മടക്കി കൊടുക്കുക ഇങ്ങനെയായി അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുപോകും അങ്ങനെ ഒരു ഒരിതാൾ വിട്ടുപോയാൽ തന്നെ ഒന്നേന്ന് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ച് മടക്കുന്നതായോണ്ട് പിന്നെ അത് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ നമ്മൾ കുറച്ചധികം ടൈം തന്നെ അതിൻ്റെ പുറകെ ഇരിക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്ക്കുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം അങ്ങ് തയ്ച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ റിസ്ക്കില്ല അതിന് ശേഷം വീണ്ടും സെയ്യും ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കിങ്ങെടുക്കുക അപ്പോൾ അടുത്ത രണ്ടാമത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് വീഡിയോ ഒന്ന് സ്പീഡാക്കി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽ ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് കുറച്ച് ബൾക്ക് എമൗണ്ട് ബൾക്കായിട്ട് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മതിയെന്നാണ് എന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസിലും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴഞ്ഞ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ടാവും അതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ജസ്റ്റ് മെസ്സേജ് അയക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതിലൂടെ വേണമെങ്കിലും എൻക്വയറീസ് അതായത് മെസ്സേജുകൾ അയക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു വാവാക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അതുമാത്രമല്ല ഈ ഒരു ഫുൾ വീഡിയോ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ഇതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ സാധനങ്ങളുടെ വില അപ്പം നമ്മൾ ഈ ഒരു സാറ്റൺ റിബൺ വാങ്ങിക്കാനാണെങ്കിൽ ഒരു റോള് വാങ്ങിക്കുന്നതിന് ഇരുപത് രൂപയാണ് കേട്ടോ വില ആവുന്നത് അതുപോലെ ബോ അതിൽ ഫിക്സ് ചെയ്യുന്ന ബോ പതിനഞ്ച് തൊട്ട് ഇരുപത് രൂപ വരെ റേറ്റ് ഉള്ളതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓരോ ഷോപ്പിൽ അതായത് ഓരോ ക്വാളിറ്റിക്ക് അത് മാറും ഞാൻ പറയുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുന്ന മെറ്റീരി മെറ്റീരിയലുകൾ ബോയുടെ കാര്യമല്ല പറഞ്ഞത് അതിന് യൂസ് ചെയ്ത മെറ്റീരിയലുകളുടെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലൂ ഗ്ലൂഗണ്ണ് പിന്നെ പശ അങ്ങനെ കുറേ സാധനങ്ങൾ അതിന് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ വെക്കുന്ന സ്റ്റോൺസ് ഇതെല്ലാം കൂടി ഒക്കെ നമ്മുടെ അടുത്തുള്ള ബട്ടൺ ഹോൾ ഹൗസുകളിൽ സോറി ബട്ടൺ ഹോൾ സ്റ്റൗസുകളിൽ നമുക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ടൈമും കാര്യങ്ങളുമൊക്കെ വേണം അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഇൻട്രസ്റ്റ് വേണം കേട്ടോ അങ്ങനെ ഇൻട്രസ്റ്റഡ് അല്ലാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പിന്നെ കുഞ്ഞു ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല ഹെയർ എക്സസറീസിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഹെയർ ബണ്ണ് ഹെയർ ക്ലിപ്പുകൾ അതുപോലെ അലിഗേറ്റർ സ്ലൈഡ്സ് പിന്നെന്താ ഹെയർ ബാൻഡുകൾ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഹോൾസെയിൽ ആയിട്ടുള്ള റേറ്റിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ പാർട്ടി വയേഴ്സ് ഡ്രെസ്സുകൾ കുഞ്ഞുവാവളുടെ കുഞ്ഞുടുപ്പുകളല്ലേ പാർട്ടി വെയർ ഡ്രെസ്സുകൾ ബർത്ത്ഡേ ഫങ്ഷൻസോ മാരേജ് ഫങ്ഷൻസിനൊക്കെ നമ്മൾ കുഞ്ഞുവാവക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളല്ലേ അതിൻ്റെ നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് കേട്ടോ ഓൺലൈൻ ഓർഡർ എടുക്കും കറക്റ്റായിട്ട് മെഷോർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് അതായത് ഇഷ്ടപ്പെടുന്ന മോഡലിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കുറേ പെറ്റൽസ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഇരുപത്തി നാല് പെറ്റലോളം ഉണ്ടാക്കണം കേട്ടോ എന്നാലേ ആ ഒരു റൗണ്ടിലുള്ള ഇത് കിട്ടത്തുള്ളൂ കുറച്ച് അടിഞ്ഞി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരാ പെറ്റൽസ് കുറയുമ്പോഴത്തേക്കും ഒരു അകലം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പെറ്റൽസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത ഫ്ലവറിൽ അത്രയധികം പെറ്റലുകളുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മടക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ മടക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക എല്ലാ ഇടയ്ക്കൊന്ന് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കുളമായി പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനിങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു ഫ്ലവ ഒരു പെറ്റലും കൂടി ആക്കിയതിന് ശേഷം വേണം അത് കട്ട് ചെയ്ത് കളയാനായിട്ട് എന്നിട്ട് നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക നമ്മുടെ എന്താ സൂര്യനൊക്കെ പോലെ അതിന് ശേഷം നമുക്കിത് ഇവിടെ ഇറക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് പെറ്റലുകളുടെയും ഭാഗം ത ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടു ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുകയുള്ളൂ കേട്ടോ കാരണം നമ്മുടെ പശയൊക്കെ ചിലപ്പോൾ പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പശ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് അതൊരു എന്താ പറയുക കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ സംഭവം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റിച്ചസ് കൂടി നമുക്കവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ രണ്ട് പെറ്റൽസ് അവസാനിക്കുന്നതിൻ്റെ അവിടെ നമുക്ക് പുറത്തൊന്നും സ്റ്റിച്ച് കാണാത്ത വിധത്തിൽ ഇതുപോലെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇവിടെ സ്റ്റിച്ച് കണ്ടു എന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്ലവർ പരിപാടി തീർന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെന്താണെന്നും കൂടി കാണിച്ചു തരാട്ടോ അപ്പൊ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് എടുക്ക ലാസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതിനി എങ്ങനെയാണ് ബോയിലേക്ക് അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഞാൻ ഈ ഒരു ബോയിൽ തന്നെ മൂന്ന് ഫ്ലവറാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മൂന്ന് ഫ്ലവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ മൂന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മൂന്ന് ടൈപ്പ് അതായത് മൂന്ന് അളവിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ വല് കുറച്ച് വലുത് പിന്നെ അതിൽ നിന്ന് ചെറുത് പിന്നെ അതിൽ നിന്ന് ചെറുത് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം ആണ് അപ്പോൾ ദേ ഇവിടെ കണ്ടോ ഇതുപോലെ കേട്ടോ ഒരു രണ്ട് പെറ്റൽ കുറച്ചിട്ട് പിന്നെ ഒരു മൂന്ന് പെറ്റൽ കുറച്ച് അങ്ങനെ ആക്കിയെടുത്താൽ മാത്രം മതി ജസ്റ്റ് എന്നിട്ട് ബേക്ക് കെട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചധികം ഓർഡർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുറെ കുറേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നേരത്തെ കാണിച്ചതല്ല അത് വേറൊരു ഫ്ലവർ ഇപ്പം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ക്യാൻവാസ് ഷീറ്റാണ് കേട്ടോ അത് എന്നൊരു കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ കോളറിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഷീറ്റല്ല അതിൽ നിന്ന് കട്ടി കുറഞ്ഞിട്ടുള്ളൊരു ഷീറ്റ് കിട്ടും കേട്ടോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ കൺ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അരികിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതായത് ഈ ഒരു ഭാഗം കവർ ചെയ്താൽ മാത്രമേ ആണ് നമുക്കത് ബോയിലേക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഷീറ്റ് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ ഇത് കുറച്ച് വലുതാണ് ഇനി ബാക്കി ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളും അതായത് ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മറ്റതിൻ്റെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒന്ന് എന്താ താഴത്തേക്ക് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം കാരണം ഇതൊരു റൗണ്ട് ഷേപ്പ് അല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തിട്ട് അതും നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഗ്ലൂ കണ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നല്ലപോലെ തന്നെ ഹീറ്റായതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നാലാണ് അത് നല്ലപോലെ ഒട്ടിയിരിക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇളകി പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കും കേട്ടോ അതുപോലെ തന്നെ നല്ല ചൂടാണ് നിങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് പരിചയമില്ലാത്തവരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ കൈ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതും ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് കൂടുതലും ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടത് റോസ് കളറാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു റോസ് പൊതുവേ കുട്ടികളുടെ ഡ്രസ്സായാലും അതുപോലെ ആക്സസറീസ് ആയാലും ഒക്കെ ഒരു പിങ്ക് കളറൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് ബോയിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് മധ്യഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മിഡിൽ ഭാഗത്ത് കുറച്ച് പശാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും അപ്പോൾ ആദ്യം ഏറ്റവും ചെറിയ പീസാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുക്കുന്നത് ഏറ്റവും ചെറിയ ഫ്ലവർ ആദ്യം വെച്ച് കൊടുക്കാം അതായത് സെൻട്രൽ ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ അടുത്ത കുറച്ചും കൂടി വലിയ ഫ്ലവർ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പശ യൂസ് ചെയ്ത് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറുപ്പ് ബോൾ കളേഴ്സ് ആയിട്ടുള്ള ബോൾ കിട്ടും ഇതേ സെയിം തന്നെ അപ്പോൾ ഇതിന് വെച്ചു കൊടുക്കുന്ന പൂവിനനുസരിച്ചിട്ടുള്ള കളറിലുള്ള ബോൾ എടുത്താലും മതിയെ അപ്പോൾ അടുത്ത് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് വലിയ ഫ്ലവർ വെച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ചെയ്യാം ആദ്യം വലിയ ഫ്ലവർ വെച്ചതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു കുഞ്ഞ് ഫ്ലവർ വെച്ച് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കതിൻ്റെ സ്റ്റോൺസും കൂടി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ബോർ റെഡിയായി അപ്പോൾ ഇത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലുതായിട്ടുള്ള എന്താ ഈ ഒക്കെ ഇട്ടിച്ച സംഭവം മേടിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് സ്റ്റോൺസ് വാങ്ങിച്ചിട്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനെ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് ഒറ്റ കേട്ടോ അപ്പോൾ ഞാനിവിടെ കുഞ്ഞു സ്റ്റോൺസ് വാങ്ങിച്ചിട്ട് എൻറ്റേതായ രീതിയിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഫ്ലവറിന് കുറച്ച് വലിയ ായിട്ടും പിന്നെ ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് ചെറിയ ഇതുമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റിയും തിരിച്ചുമൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാനായിട്ട് പറ്റും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ക്യാമറയിൽ പെടാതെ പോയിട്ടുണ്ടായിട്ടോ അതിൻ്റെ ബേക്ക് ഭാഗമൊന്നും കറക്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഈ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായതേ ഓക്കെ അപ്പോൾ അതെ ഇവിടെ നിന്ന് ഫ്ലവേഴ്സെല്ലാം വെച്ച് നമ്മുടെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കിഡിലനായിട്ടുള്ള ബോഹയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോഹയാണ് നമുക്ക് കല്യാണത്തിനോ ബർത്ത്ഡേ ഫങ്ഷൻസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്നത് മനസ്സിലായി ഇഷ്ടപ്പെട്ട് എന്നൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കൂടുതൽ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോയ് ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഇടാൻ നമുക്കൊരു പ്രചോദനമാവും അപ്പോൾ എന്താ എനിക്ക് ഇതുപോലെ കുറേ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ കളേഴ്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നത് ഇത് മാത്രമല്ല വേറെയും കളേഴ്സ് അവൈലബിളാണ് ബ്ലാക്ക് റെഡ് യെല്ലോ അങ്ങനെയെല്ലാം അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ വേറെ ഏതെങ്കിലും ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലി മെമ്പേഴ്സിലോ ആർക്കെങ്കിലുമൊക്കെ കുഞ്ഞു അവൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്ക് ഒക്കെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കാം അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ